ഹായ് നമസ്തേ. മലപ്പുറം ജില്ലയിൽ നീർപ്പുത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കേട്ടോ മലപ്പുറം ജില്ല. ഇത് ഈ നീർപ്പുത്തൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തിയാണ്. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, നീർപ്പുത്തൂർ ശിവക്ഷേത്രം. വളരെയധികം പ്രത്യേകതകളുള്ള ഈ നീർപ്പുത്തൂർ ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. ഇതാണ് എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഉള്ള ഒരു ക്ഷേത്രം, വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് നീർപ്പുത്തൂർ ശിവക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും കാണാം. പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ, എന്നാൽ മലപ്പുറം ജില്ലയിൽ അരക്കുപറമ്പ് വില്ലേജിലാണ് നീർപ്പുത്തൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ജലസന്നിധിയിലേക്കൊരു യാത്ര തന്നെയാണ് നീർപ്പുത്തൂർ ശിവക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രഭൂമിയുടെ മണ്ണിന് അത്രയ്ക്ക് ജലാംശമുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു തോട് ഒഴുകുന്നുണ്ട്, കൂടാതെ അടുത്ത് തന്നെ ഒരു വലിയ കുളവും കാണാം. നമ്മൾ ഈ ഇറങ്ങിച്ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്കാണ്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ. ഉഗ്രകോപത്തിലിരിക്കുന്ന മഹാദേവൻ്റെ കോപം ശമിപ്പിക്കാൻ തിരുജടയിൽ നിന്ന് ഉറവ പൊട്ടി പ്രവഹിക്കുന്ന ഗംഗാദേവിയാൽ ക്ഷേത്രം ചുറ്റപ്പെട്ടു എന്നെല്ലാമാണത്രേ ഐതിഹ്യങ്ങൾ. പുരാതനമായ ആനപ്പള്ള മതിലും കവാടങ്ങളുമെല്ലാം കാണുമ്പോൾ പ്രാചീന കാലത്ത് പ്രൗഢഗംഭീരമായിരുന്ന ഒരു ക്ഷേത്ര സങ്കേതമായിരുന്നു ഇവിടമെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ശാന്തവും നിശബ്ദവുമായ ചുറ്റുപാട്, അതിനു നടുക്ക് തപസ്സിലെന്ന പോലെ മഹാദേവൻ വസിക്കുന്നു. നമ്മുടെ നീർപ്പുത്തൂർ ക്ഷേത്രത്തിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം. സുനിൽ സാറിനെ നമുക്കറിയാം, അരക്കുപറമ്പ് ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യാൻ എല്ലാ സൗകര്യം ചെയ്തതും സുനിൽ സാറാണ്. അപ്പോൾ സാറ് ബാക്കി ഈ ക്ഷേത്രത്തിൻ്റെ അറിയാവുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇത് പെരിന്തൽമണ്ണ താലൂക്കിൽ തന്നെ അരക്കുപറമ്പ് വില്ലേജിലെ പുത്തൂർ ദേശത്തുള്ള ക്ഷേത്രമാണ്. പലരും ഇത് തെറ്റായിട്ട് വീഡിയോയിൽ പാലക്കാട് ജില്ലയിലാണ് പറയും. മലപ്പുറം ജില്ലയിലുള്ളത് തന്നെ മലപ്പുറം പാലക്കാട് ജില്ല അതിർത്തിയിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് തൊട്ട് കിഴക്ക് വശത്തായിട്ട് 2 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ അരക്കുറമ്പ് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം. അപൂർണമായിട്ടും ജലത്തിലുള്ള അതേ സ്ഥാനത്ത് ഇവിടെ വരുന്നത്, ഇവിടെ മഴക്കാലത്ത് വെള്ളത്തിലാണ്, വട്ടശ്രീകോവിലാണ്, ശിവനാണ്, പടിഞ്ഞാട്ട് മുഖമായിട്ടുള്ളതാണ്. വളരെ അധികം പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണ്. പിന്നെ നമ്മുടെ ഐതിഹ്യമാലയിലും മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അത്രയും പഴക്കമുള്ള ഒരു 10-3000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ കാലക്രമത്തിൽ നമ്മളെ ഭൂപരിഷ്കരണ നിയമം പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമികൾ നഷ്ടപ്പെടുകയും ഇപ്പം ഈ ക്ഷേത്രം നിൽക്കുന്ന കുറച്ച് ഭാഗം മാത്രമാണ് ഉള്ളത് ക്ഷേത്രത്തിൻ്റെ. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. പടിഞ്ഞാറോട്ട് ദർശനം, പടിഞ്ഞാട്ട് ദർശനമാണ്. പാർവതി ദേവിയുടെ പ്രതിഷ്ഠ ഇല്ല, ഇല്ല ഇല്ല. ഇവിടെ ഗണപതി ഉപദേവത പ്രതിഷ്ഠ മാത്രമാണുള്ളത്. പിന്നെ മറ്റേത് ഗംഗാതീർത്ഥമാണ്. ഭഗവാൻ വെള്ളത്തിലാണ്, വെള്ളത്തിലാണ് ഭഗവാന്റെ എന്താണ് പീഠം ഇരിക്കുന്നത്, വെള്ളത്തിലാണ്. നമ്മള് നമ്മുടെ അരക്കുപറമ്പ് ക്ഷേത്രത്തിലെ മാതിരി വെള്ളത്തിൽ ഇറങ്ങാൻ ഇവിടെ പറ്റില്ല. ഇവിടെ എന്താണ് വെള്ളമുള്ള സമയത്ത് നമുക്ക് ഉള്ളില് ഇറങ്ങി ദർശനം ചെയ്യാൻ, ആ വെള്ളത്തില് ഗംഗാതീർത്ഥം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ശാന്തികാരൻ മാത്രമാണ് അവിടെ ഉള്ളില് പൂജയ്ക്ക് വേണ്ടി എന്താ ഇറങ്ങുമ്പോൾ മറ്റും ചെയ്യുന്നത്. മറ്റുള്ള സമയത്ത് മറ്റുള്ള ഭക്തർ ജനങ്ങൾക്ക് ഉള്ളിൽ ഇറങ്ങാനുള്ള അനുവാദമില്ല. അതേസമയത്ത് വേനൽക്കാലത്ത് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. വേനൽക്കാലത്ത് വെള്ളം പറ്റുമോ? വെള്ളം പറ്റും. അർദ്ധനാരീശ്വര ക്ഷേത്രത്തില് മുഴുവൻ എന്താണ് നമ്മുടെ ശിവരാത്രിക്ക് മാത്രമാണ് അവിടെ വെള്ളം വറ്റിച്ച് വിഗ്രഹം കാണാനുള്ള ഒരു സമയമാണ്. ഇവിടെ നമുക്ക് സാധാരണ വേനൽക്കാലം ഒരു ഇതായി കഴിഞ്ഞാൽ കാണാം, കാണാനേ. അപ്പോഴും ഉള്ളിലൊട്ടും വെള്ളം ഉണ്ടാവും, ഉള്ളില് വെള്ളം ഉള്ളിൽ അല്ല ശ്രീകോവിന്റെ ഉള്ളില് ചെറുതായിട്ട് ഒരു നനവുണ്ടാവും, അത്രേ ഉള്ളൂ വേനൽക്കാലത്തില്.
നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറാം. ഇത് പടിഞ്ഞാറൻ നടയാണ്. ഈ ഒരു ഈ ഗേറ്റൊക്കെ ഇപ്പൊ വെച്ചാണ് ഈ കവാടം പഴയത് തന്നെയാണുള്ള പോയതാണല്ലേ. ഒരു കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആന അതെന്ത് ഭഗവതിയാണ് ആ ഒരു മുകളിൽ കൊത്തുപണിയായിട്ട് കാണിച്ചേക്കുന്നത് കേട്ടോ. ഈ ഈ മതിൽക്കെട്ടൊക്കെ പഴയത് തന്നെയാണുള്ളേ. ഇവിടെ ഈ മുഖപ്പൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ടാവല്ലേ. ഇവിടെ നമ്മള് ക്ഷേത്രത്തിലേക്ക് വരുമ്പോ ആദ്യം തന്നെ അത് ബലിക്കല്ലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ തന്നെയാണ്. മിക്കവാറും സമയങ്ങളിൽ ഇങ്ങനെ കടുത്ത വേനലിൽ മാത്രമേ വെള്ളം പറ്റുള്ളൂ എന്നാ പറയണേ ഇവിടെ. ശ്രീകോവിലിനുള്ളിലുള്ള ഉറവയിൽ നിന്നുമാണ് ഇവിടം ജലം നിറയുന്നത്. ഇത് ഗംഗാദേവിയാണെന്നാണ് വിശ്വാസം. പുണ്യതീർത്ഥമായി കരുതപ്പെടുന്നതിനാൽ ഇവിടെ ചവിട്ടാൻ പാടില്ല എന്നും വിശ്വസിക്കുന്നു. അവിടെ താഴെയാണെങ്കിൽ ഇറങ്ങാൻ പാടില്ലാത്തുള്ളു. ഇവിടെ എങ്ങനെ പോവാം? ഓവ് ഇങ്ങനെ താഴെ നിന്ന് പോവാല്ലോ. പിന്നെ ഇത് കിണറാണല്ലേ, ഇത് കിണറാണല്ലോ. ഏ ഉപദേവതയായി ഗണപതിയുടെ പ്രതിഷ്ഠയാണുള്ളത്. കൂടാതെ ക്ഷേത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗംഗാദേവിയുടെ സാന്നിധ്യവും. ഈ ചെമ്പ് ഒക്കെ എല്ലാം പഴയത് തന്നെയാണോ? പഴയ ഒരു ഇത് തന്നെ. 2000 വർഷം എന്തായാലും പഴക്കുണ്ടാവും അല്ലേ. പറയുന്നത് അല്ലേ, ആർക്കിയോളജിയുടെ അല്ലേ. ഓ ഡിപ്പാർട്ട്മെന്റ് അപ്പോ എന്താണ് അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരി ശരി. ഇവരൊക്കെ ഇതിന്റെ ഒക്കെ ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയണോ? നമുക്ക് 3000 വർഷം പഴക്കം പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇതുപോലെ ഒരു പ്രളയകാലത്ത് ഏതാനും ചില ഭാഗങ്ങള് വീട് പോലൊക്കെ ഉണ്ടായില്ല. അപ്പോഴും ശ്രീകോവിലിന് ഒന്നും സംഭവിച്ചില്ല അല്ലേ. ഇത് കണ്ടോ, ഇവിടെ ഈ ചുറ്റും ഇത്രം ഭാഗം വരെ വെള്ളമുള്ളൂ. അമ്പല ക്ഷേത്രത്തിനെങ്ങനെ ചുറ്റും ഇത്രം ഭാഗം വെള്ളമുള്ളൂ. കിണറല്ലേ ഇത്. ഇതിനൊക്കെ എന്തായാലും പ്രത്യേകത വെച്ചാൽ ഇപ്പൊ പ്രാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലം കൊണ്ടുള്ളതായിരിക്കാം. അതിൽ നിന്നുള്ള വെള്ളം തിരിക്കു വരില്ല. വരില്ല ഇതൊന്നും അങ്ങോട്ടും പോവില്ല. ഓ അങ്ങനെ രണ്ടും. അതായത് അതിന്റെ ഒരു പ്രത്യേക എഞ്ചിനീയറിംഗിന്റെ ഇതാണ്. അന്നത്തെ കാലത്ത് ഓരോ കാലത്ത് നിർമ്മിതിയുടെ ഇതാണ്. അതാണ് കളറ് വ്യത്യാസം. കളർ വ്യത്യാസം വല്ലാതെ മഴ പെയ്താൽ കുറച്ചൊക്കെ ഉണ്ടാവില്ല. അതിപ്പോ തന്നെ സ്വാഭാവികമായിട്ട് നിറഞ്ഞു പോകുന്ന ഈ വെള്ളത്തിലേക്ക് തീർത്ഥമായിട്ടാണ് സങ്കല്പം. ഏതാ ഈ വെള്ളം? ഈ ഗംഗാതീർത്ഥം. ഗംഗാ സമേതനായിട്ടുള്ള ശിവൻ അത്യപൂർവമാണ് ശിവക്ഷേത്രങ്ങളിലെ. അതിൽ ഒന്ന് ഈ ക്ഷേത്രമാണ്. അപ്പൊ ഗംഗാദേവി ആയിട്ടാണ് ഈ വെള്ളത്തിലെ കണക്കാക്കുന്നത്. അപ്പൊ തീർത്ഥമായതുകൊണ്ട് ഇതിലേക്ക് മറ്റാരും ഇറങ്ങില്ല. ഇറങ്ങില്ല പൂജ ചെയ്യുന്ന ആളുകൾ മാത്രമേ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ. അത് സാധാരണ ശ്രീകോവിലിന്റെ ഉള്ളിലാണ്. ഇപ്പൊ എനിക്ക് കാലിന് കുറച്ചൊരു വിഷമമുള്ളത് കൊണ്ട് ഞാൻ അവിടെ നമസ്കാര മണ്ഡപത്തിൽ ചെയ്യുകയും. ഇത് മണിക്കിണറാട. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഈ വെള്ളവും ഈ വെള്ളവും തമ്മില് ടച്ച് ചെയ്യില്ല എന്നാ പറയണേ. നമുക്ക് ആ കളർ വ്യത്യാസം തന്നെ കാണുമ്പോ മനസ്സിലാവും ശരിക്കും. അതായത് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഉള്ള ഈ ജലം എന്ന് പറയുന്നത് ഗംഗാദേവിയായിട്ടാണ് സങ്കല്പം. അപ്പൊ വേറെ നമുക്ക് ഭക്തർക്കോ ആർക്കൊന്നും ഇതിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. പൂജ ചെയ്യുന്ന അദ്ദേഹം മാത്രമേ ഇറങ്ങാറുള്ളൂ.
നമുക്ക് ഭക്തർക്ക് വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അങ്ങടേക്ക് ഇറങ്ങാൻ ഇല്ല, അനുവാദമില്ല. ഇതൊക്കെയും പഴയ നിർബന്ധിയൊക്കെ തന്നെ അല്ലേ വാക്ക? ഇങ്ങനത്തെ തൂണിന്റെ ഇതായതുകൊണ്ടാണ് വെള്ളപ്പൊക്കം വന്നിട്ട് മറിഞ്ഞു വീഴാതെ. നല്ല മരം ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് ഇതൊക്കെ എന്താ വെച്ചാൽ പഴയ പണി തന്നെയാണ്, ഇതുവരെ അതിനൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്നാ പറയണ. പണ്ടത്തെ നിർമ്മിതി തന്നെയാണ് ഇത് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു തടിയുടെ ഒക്കെ വലിപ്പം നോക്കി കണ്ടാ, നല്ല വലിപ്പമാണ്. അതെ അതെ അതെ. സുനിൽ സാറിനെ, സുനിൽ സാറിനെ അറിയാലോ, നമ്മുടെ അരക്കുറമ്പ് ക്ഷേത്രത്തിന്റെ വീഡിയോയില് സുനിൽ സാറിനെ നമുക്ക് എല്ലാ കാര്യം ചെയ്തു തന്നെ. ഇന്ന് കൂടെ പ്രശാന്ത് ഉണ്ട് കേട്ടോ വാവക്കൻ, ഞങ്ങൾ ഒരുമിച്ചാ വന്നെ. പിന്നെ വേറെ ആളെ കാണിച്ചു തരാം, നമുക്ക് എല്ലാ വീഡിയോ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തന്നെയാണ് മാഡം. കട്ട്ലാമറ്റം എന്നു പേരുള്ള ഒരു ഇല്ലത്തിന് കീഴിലായിരുന്നു അത്രേ ക്ഷേത്രവും ക്ഷേത്രഭൂമിയും എല്ലാം. ഇല്ലം അന്യം നിന്ന് പോയപ്പോൾ ക്ഷേത്രവും നാശോന്മുഖമായി. പിന്നീട് നാട്ടുകാർ ചേർന്ന് ശരിയാക്കിയ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. കട്ട്ലാമറ്റം എന്ന ഇല്ലത്തെ പറ്റിയുള്ള വിവരങ്ങൾ തിരുമേനിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാട്ടിലാമറ്റം ഇല്ലത്തെ കുറിച്ചിട്ട്. അവര് പ്രതാപത്തിൽ ഇരുന്ന കാലത്ത് ഉണ്ടായിരുന്നതാണ്, പിന്നെ നശിച്ച് സർവനാശം വന്നു എന്ന് കേട്ടറിവ്. ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് പറഞ്ഞുതരാമോ സാറിന്റെ പേരൊന്ന് പറയാമോ? ഓം നമ ശിവായ. എന്റെ പേര് സയ്യിദ് മാധവൻ. അന്ന് വാച്ച്മാൻ കമ്പിയാണ്, അതാണ് എന്റെ തസ്തിക. ഇപ്പൊ അതിന് കുറച്ച് വ്യത്യാസം വന്നപ്പോ വഴിപാടിന്റെ കൗണ്ടറിൽ ഇരിക്കുന്നു. 2 കിലോമീറ്റർ അപ്പുറം. ഈ ഒരു ക്ഷേത്രത്തിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും? ക്ഷേത്രം ഇത് ഉന്നത ക്ഷേത്രമാണ്. ക്ഷേത്ര ദേവസ്വം ബോർഡ് പരമാവധി സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇതിപ്പോ കേടുപാടുകൾ വന്നിപ്പോ ആയി, അപ്പൊ ആ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഗ്രാന്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. എന്ത് പഴക്കം പറയുന്നു ഈ ക്ഷേത്രത്തിന്? ഈ ക്ഷേത്രത്തിന് ഈ ഇവിടെ ദേവപ്രശ്നം വെച്ചു, പിന്നെ ഈ പിന്നെ ആർഡിയോളജി വിഭാഗം ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ട് 3000 കൊല്ലാണ് ഈ ക്ഷേത്രത്തിന്റെ പഴക്കം പറയുന്നത്. ഞാൻ മറ്റൊന്ന്, ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്ന കാലഘട്ടത്തിൽ ഇതിൽ റോഡ് പോലും ഇല്ല, പാടത്തുകൂടെ ചാടി മറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. ചളി ചവിട്ടി വിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. പിന്നെ ഞങ്ങള് ശ്രമിച്ചിട്ടാണ് ഇത് റോഡായി, പിന്നെ അത് പിന്നെ എല്ലാരും പഞ്ചായത്തും ഇവരെ ഈ രീതിയിലൊക്കെ ആയി വരാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. അത് ഭഗവാന്റെ കാരണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തോരം ഏരിയുണ്ട് നിലവിൽ ക്ഷേത്രത്തിന്? ഇത് സ്ഥലം ഇവിടെ 1 ഏക്കറിന്റെ ഉള്ളിലുള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ. മറ്റൊക്കെ അന്യാധീനപ്പെട്ടു പോയി. ഇവിടെ വല്ല ഉത്സവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ശിവരാത്രി ആഘോഷം അല്പം വൃത്തിയായിട്ട് നടന്നു വരുന്നുണ്ട്. പിന്നെ മേടമാസത്തില് മേടം ഫസ്റ്റ് വീക്ക്, പിന്നെ ഭഗവതിക്ക് താല്പര്യം, 7 കളം പാട്ടും താല്പര്യമാണ് നടന്നു വരുന്നത്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ തിരുമേനിയാണ് ക്ഷേത്രത്തിലെ. തിരുമേനിയുടെ പേരൊന്ന് പറഞ്ഞോ? നീലകണ്ഠൻ മൂസത്. ഇവിടെ തന്നെ, ഇവിടെ അലനല്ലൂരാണ് സ്ഥലം. ഇവിടെ തന്നെ ഒരു 2-3 കിലോമീറ്റർ പോയാൽ. ആണല്ലേ. ഇവിടെ എത്ര നാളായി? ഇവിടെ ഇപ്പൊ ഞാൻ ഏതാണ്ട് 4 വർഷത്തോളമായി. 4 വർഷത്തോളം. ഇവിടെ നട തുറക്കുന്നൊക്കെ സമയങ്ങളൊക്കെ എപ്പോഴാണ്? സാധാരണ ഒരു
ഏഴ് മണിക്കുള്ളത് രാവിലെ മാത്രമേ രാവിലെ മാത്രമേ രാവിലെ മാത്രമേ പിന്നെ ശിവരാത്രി അതുപോലെ പ്രദോഷം അങ്ങനെയുള്ള സമയത്ത് വൈകുന്നേരം ഉണ്ട് അല്ലേ. സാധാരണ രാവിലെ ഏഴ് മണി തുടങ്ങി എത്ര മണി വരെയാണ്? ഒരു 9 മണി വരെ. 9 മണിക്കാണ് ആൾക്കാരുണ്ടാവുള്ളൂ ശരിക്കും. ഈ ഇത് ഈ വെള്ളം കാണുന്നത് ഗംഗാ തീർത്ഥമായിട്ടാണ്. അങ്ങനെയാണ് സങ്കല്പം, അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. ഈ ശരിക്കും ഈ നമസ്കാര മണ്ഡപം എല്ലാവരും ആ ഒരു 3000 വർഷത്തെ പഴക്കം തന്നെയാണോ പറയുന്നത് മൊത്തത്തിൽ ക്ഷേത്രം എല്ലാം? ഇത് വലിയൊരു പാഠശേഖരം ഇവിടുന്നവരുടെ ഈ ദേവസ്ഥത്തിന്റെ കീഴിൽ ആയിരിക്കണം എന്നാണ് അനുമാനിക്കുന്നത്, പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടുന്ന് നോക്കത്താ ദൂരത്തോളം പാഠശേഖരങ്ങളാണ്. ഒരു തോട് ഇതിനെ ഒഴുകുന്നുണ്ട്. ഈ തോട് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഇവിടെ ഈ തോട്ടിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉറവ് ഇവിടെ കൂടും. അതാണ് അതിൽ ഏറ്റവും അതാണ് വെള്ളം. ഈ മഴക്കാലത്ത് വെള്ളം ഇവിടെ കുറയില്ല. വളരെ ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നില്ലെങ്കിൽ ഒന്ന് കുറവുണ്ടാവും. അപ്പൊ ഉറവും കൂടി ഉണ്ട് അതിന് കാരണം. ശരിക്കും ഈ ചുറ്റു ഈ ചുറ്റുമുള്ള ആ ഒരു ഇത് അത്രേ ഉള്ളു വെള്ളം. പുറത്ത് അങ്ങനെ മുറ്റത്തേക്ക് വെള്ളം കയറലോ? വർഷകാലത്ത് കയറാറുണ്ട്. മുട്ടിന്റെ വെള്ളം മുട്ടത്ത് വരാറുണ്ട്. വർഷകാലത്ത് 2261 പറഞ്ഞ നെല്ല് പാട്ടം പിരിഞ്ഞിരുന്ന ഭൂമി ക്ഷേത്രം വകയിട്ടുണ്ടായിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്, രേഖകളുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ ഇപ്പൊ അന്യരുടെ ആയി പോയി. പുതിയ നിയമം അനുസരിച്ച് പലർക്കും പട്ടയമായിട്ട് അങ്ങനെയൊക്കെ അതിന്റെ പട്ടയത്തിന് അപേക്ഷിച്ച് കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇതൊന്നും ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? എല്ലാം പഴയ നിർമ്മിതിയാണ്. ഇതൊക്കെ ഏത് കാലത്ത് ആരുടെ കാലത്ത് പണിതാന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാമോ? നമസ്കാര മണ്ഡപത്തിന്റെ തൂണൊക്കെ പാറ തന്നെയാണ്, കല്ല് പാറക്കല്ല് തന്നെയാണ്. നമസ്കാര മണ്ഡപത്തിന്റെ ഈ തൂണുകളൊക്കെ ശരിക്കും പറഞ്ഞ പാറക്കല്ലുകൊണ്ട് തന്നെയാട്ടോ നിർമ്മിച്ചത്. ഭഗവാൻ എപ്പോഴും വെള്ളത്തിലാണ്, ഇപ്പൊ ഒട്ടും കാണാൻ പറ്റില്ല നമുക്ക് ശരിക്കും. ഇത് നല്ല ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയാ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് തിരുവനി വെള്ളത്തിൽ എങ്ങനെ പൂജ ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയാണ് അർച്ചന ചെയ്യുന്നത് അല്ലേ? വെള്ളത്തിലേക്ക് അർച്ചന ചെയ്യൂല്ലേ? ശിവലിംഗത്തിന്റെ ഭാഗത്തേക്ക് നോക്കി ചെയ്യുന്നല്ലേ. ഇപ്പൊ ഒന്നും കാണാൻ പറ്റില്ല അങ്ങടേക്ക്. ഇപ്പൊ അത് ഒന്ന് അത് പോവാത്തോട്ട് പോകുന്നു, വഴുക്കലും കാര്യങ്ങളും. പിന്നെ ഈ വിനയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് ഞാൻ പോവാറില്ല. പിന്നെ ആരെങ്കിലും തിരുമേനി ആരെങ്കിലും വേറെ പുറമേ നിന്ന് വരികയാണെങ്കിൽ, ഇവിടെ ഒരു ഭ്രാന്തിമാരുണ്ട്, അവര് ചിലപ്പോ ആരെങ്കിലും വരാറുണ്ട്, അവരൊന്നും പോയി വിളക്ക് വെച്ച് പോകും. നമ്മളുണ്ടല്ലോ അത് നമസ്കാര മണ്ഡപത്തിലേക്ക് കയറി ആ തിരുമേനിനെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിച്ചാണ് അങ്ങടേക്ക് കാണിക്കാനായിട്ട്. ശരിക്കും ഈ ക്ഷേത്രം ഒരു 8 മണിക്കൊക്കെ നട അടയ്ക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് വരുന്നു എന്ന് പറഞ്ഞപ്പോ തിരുമേനി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, ഇപ്പൊ ഏകദേശം 9:30 8 മണിക്ക് നടക്കുന്ന ക്ഷേത്രം 9:30 വരെ നമുക്ക് വേണ്ടി തിരുമേനി വെയിറ്റ് ചെയ്താണ്. എന്തായാലും വളരെ ഉപകാരം തിരുമേനി, നന്ദിയുണ്ട് ഇങ്ങനെ നമുക്ക് ഇത് തുറന്നു തന്നാലും ഭഗവാനെ പുറത്തോളാൻ ഇത് തന്നേലും കേട്ടോ. നന്ദി കേട്ടോ. ശരി.
ഈ കൊത്തുപണികളൊക്കെ അല്ലേ, ഈ താഴെ കാണുന്ന കൊത്തുപണികളൊക്കെ ഭയങ്കര പഴക്കമുള്ള കൊത്തുപണികളാന്ന് പറയുന്നത്. ഇതൊക്കെ പാറക്കല്ല് തന്നെയല്ലേ? ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടോ? അത് ഈ ഈ ഒരു ചാലുമാരി ഉള്ള ഈ ഭാഗമൊക്കെ വെള്ളം തന്നെയാണ്. നിലവില് ഇപ്പൊ ഈ ഒരു ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വരുന്നത്. രാവിലെ മാത്രമേ നട തുറന്ന് പൂജ കാര്യങ്ങളുള്ളൂ. ഒരു 6:30 തുടങ്ങി ഒരു 8 വരെ. ഞാൻ നമുക്ക് ഏകദേശം നമ്മളിവിടെ എത്തിയപ്പോഴേക്കും 9 സുനിൽ സാറ് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ആ തിരുമേനി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, പാലക്കാട് ജില്ല അതിർത്തി. പാലക്കാട് ജില്ല കഴിഞ്ഞിട്ട് ഒരു 3-4 കൂടി വന്ന് മലപ്പുറം ജില്ലയിലേക്ക് കയറിയതിന് ശേഷമാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളമാണ് കേട്ടോ. ഇതൊക്കെയും വെള്ളമാണ്, കണ്ടോ. മത്സ്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ. ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ഇതൊരു ചെറിയൊരു കൊക്കർണിയാണ്. ഇപ്പം നിലവിൽ ഈ ഒരു ഇതിൽ നിന്ന് ഉപയോഗത്തിനൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും നടന്നൊന്ന് കാണാം. ഇപ്പം ഈ ഒരു ക്ഷേത്രം നിൽക്കുന്ന ഈ ഒരു ഏരിയ മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ളൂ. ഈ ചുമരുകളൊക്കെ എന്തായാലും ഇപ്പം പുതുക്കിയേക്കുന്നതാണ്. പക്ഷേ ഉള്ളിലെ നിർമ്മിതികളൊക്കെ നേരത്തെ കാണിച്ച മാതിരി തന്നെ നല്ല ഒരു പഴക്കമുള്ള നിർമ്മിതികൾ തന്നെയാണ്. വളരെയധികം പ്രത്യേകതകളുള്ള നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ ഈ ഒരു നീർപ്പുത്തൂർ. ശരിക്കും ഉണ്ടല്ലോ, ഒരു ജലസന്നിധി തേടിയുള്ളൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു നീർപ്പുത്തൂർ ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ഒരു വെള്ളത്തിൻ്റെ ഒരു ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ ശരിക്കും ഒരു വെള്ളത്തിൻ്റെ ഭയങ്കരമായ ഒരു ഇതുണ്ടെന്ന് നമുക്ക് തോന്നും. അത്ര ഒരു ഈർപ്പമായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വെള്ളത്തിൽ കുതിർന്ന ഒരു സ്ഥലം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ മുഖമണ്ഡപമൊക്കെ എല്ലാം ഈ ഒരു മുഖപ്പൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും, അതെല്ലാം പോയിട്ട് പോയേക്കാണ്, ഒന്നുമില്ല നിലവിൽ. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ഒരു കൂവളം നിൽക്കുന്നുണ്ട് കേട്ടോ. നീർപ്പുത്തൂർ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് മുൻപൊരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ കയറുവാനൊന്നും സാധിച്ചില്ല. അന്ന് മുതലുള്ള ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറുക, ഒന്ന് ഭഗവാനെ തൊഴുക എന്നുള്ളത്. ഇന്ന് എന്തായാലും ആ ആഗ്രഹം സാധ്യമായി. ഇതൊക്കെ പഴയ ബിൽഡിംഗ് തന്നെയാണ്. മേടമാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ ഇവിടെ കളമ്പാട്ട് നടത്താറുണ്ട്. ആ കളമ്പാട്ട് വരുന്നത് നമ്മുടെ ചെത്തല്ലൂര് പനങ്കുറിച്ചിക്കാവ് ഭഗവതിക്ക് വേണ്ടിയിട്ടാണ്. പനങ്കുറിച്ചി കാവ് ഭഗവതിക്കാണ്, ദേവിക്കാണ് ഇവിടെ എന്താണ് ഇത് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളില് പാട്ടുകുട്ടിൽ എന്ന് പറയുന്ന പാട്ടുകുട്ടിൽ എന്നുള്ളതാണ് ഇപ്പൊ പുതുക്കി പണിതാണ്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ? പനങ്കുറിശി ഭഗവതി ചെത്തല്ലൂർ അല്ലേ? ഇവിടെ ഇതും ഈ പഴയ അത്ര പഴക്കം തന്നെ നിർമ്മാണത്തിന് ശേഷമുള്ള
ക്ഷേത്രത്തിന് പുറത്ത് തന്നെ ഒരു കുളമുണ്ട് കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിന് പുറത്തുള്ളൊരു കുളം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡാണോ ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ്. നേരത്തെ കാണിച്ച ഒരു ഫ്രണ്ട് പടിഞ്ഞാറോട്ട് ദർശനമായതുകൊണ്ട് മറ്റേ സൈഡാണ് ഫ്രണ്ട് വശം വരുന്നത്. ഇതിവിടെ ബാക്ക് വശമാണ്. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഓം നമ ശിവായ, ശിവ ഗംഗാ സന്നിധിയിലേക്ക് സ്വാഗതം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ശിവ ഗംഗാ സന്നിധിയിലേക്ക് സ്വാഗതം എഴുതിയിട്ടുണ്ട്. ബ്രാൽ ണ്ടോ വെള്ളത്തില് കണ്ട മീനുണ്ട് കേട്ടോ, അത് വലിയ ബ്രാലുണ്ട് കേട്ടോ കണ്ട. നമ്മള് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവിടെ ഒരു ഒരു ചെറിയൊരു വിളക്ക് പ്രതിഷ്ഠ കാണാട്ടോ. ഇത് എന്തായിരിക്കും സാറേ? ഇത് ഈ ക്ഷേത്രത്തെയും ഈ പരിസരത്തെയും സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു ദേവത. ഒരു ദേവത ആ രീതിയിൽ നമുക്ക് അതിനെ പറ്റി നമുക്ക് വിശദീകരണമായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ. രക്ഷസ അങ്ങനെയൊന്നും രക്ഷസ് എന്നുള്ള ആ സങ്കല്പത്തിലും പറയാം. അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഇതിൽ മറ്റുള്ള രീതിയിലുള്ള തകർച്ചയോ പോലുള്ള കാര്യങ്ങളോ നടക്കാതിരിക്കുന്നത്. അതിന്റെ ആ ഒരു പവർ കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ സമയത്ത് പോലും ഉള്ളിലുള്ള ശ്രീകോവിലോ മറ്റോ ഒരു 74-76 കാലഘട്ടങ്ങളിൽ നടന്നു എന്ന് പറയുന്ന പിന്നെ ഈ എന്താണ് തോടേത് ഒരു ചെറുപുഴ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു തോടാണ്. പക്ഷെ ഇപ്പൊ വീതിക്കാലക്രമേണ കമ്പി ചെയ്തതാണ്. ഇവിടെ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു തോടുണ്ട് കേട്ടോ. അയ്യോ അവിടെ ആൾക്കാർ, ചെറിയൊരു പുഴ തന്നെയാണ്. ഇത് എവിടെ നിന്ന് വരുന്നതാണ്? ഇത് മലപ്പുറം ജില്ലയിലെ നീർപുത്തൂർ ശിവക്ഷേത്രം. ആ ഒരു വളരെയധികം പ്രത്യേകതകളുള്ള വളരെ റയറായിട്ട് കാണുന്ന വളരെ എന്താ പറയണം വളരെ എങ്ങും കാണാത്ത ഒരു പ്രത്യേകതകളുള്ള ഒരു ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.